ഇമ്മേ ഞാൻ പോകട്ടോ. ഈ വീട്ടുകാരെ അയലൊക്കെ പാടെ കെട്ടിക്കൂട്ടുന്ന അലക്കിയത് ഉണക്കാനാണോ അതോ മനുഷ്യനെ കൊല്ലാനാണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ കണ്ട പ്രശ്നം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ അലക്കിയിടുന്ന അയലും തന്നെയാണോ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറയാന്നറിയില്ല, പല നാട്ടിലും പല പേരുകളായിരിക്കും. അതായത് നമ്മൾ അലക്കി ഉണങ്ങാൻ വേണ്ടി ഇടുന്ന ആ ഒരു കയറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേര് അയലെന്നോ അലക്കാന്നോ അങ്ങനെ ഇപ്പോൾ അലക്കുന്നതിന് തന്നെ നമ്മുടെ നാട്ടിൽ തിരുമ്പ എന്ന് പറയും, അതുപോലെ അയലിടുന്നതിന് നമ്മൾ തോര ഇടുന്നതെന്ന് പറയും, ചിക്ക എന്ന് പറയും. അങ്ങനെ പല നാട്ടിലും പല വേടുകളായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നമ്മൾ അലക്കിയിടുന്ന ആ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊരു നിർബന്ധമായൊരു കാര്യമായതുകൊണ്ട്, അതായത് അലക്കിയതിന് ശേഷം ഇത് ഉണങ്ങാനിടുക എന്ന് പറയുന്നത് നിർബന്ധമാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചു കെട്ടിയൊക്കെ ആയിരിക്കും, വലിച്ച് കെട്ടിയിട്ടുണ്ടാവും, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് വലിച്ച് കെട്ടിയിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മുടെ വണ്ടി ചിലപ്പോൾ ചില സമയത്ത് കാറോ ബൈക്കോ ലോറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടായിരിക്കും, അതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും, അതുപോലെ നമ്മുടെ ദേഹത്ത് തന്നെ അറിയാതെ തട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു പോർട്ടബിൾ അയല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കണ്ട് തന്നെ കറക്റ്റ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പോർട്ടബിൾ അയല് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഒരു ആംഗ്ലർ, അതായത് ഇതുപോലത്തെ ഒരു കമ്പിയാണ്. ഇത് 1.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു പീസാണ്, 32 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 സ്ക്വയർ പൈപ്പുകളാണ്. 2 സ്ക്വയർ പൈപ്പുകൾ 30 സെൻറ്റിമീറ്റർ വീതമാണ് ഇതിൻ്റെ അളവുള്ളത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ 2 സ്ക്വയർ പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കയറാണ്, അതായത് പ്ലാസ്റ്റിക് കയർ. നമ്മൾ അയലൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ആ കയർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മറ്റൊന്നാണ് നെട്ടും ബോൾട്ടും. ഈ നെട്ടും ബോൾട്ടും 2 ഇഞ്ചാണ് ഇതിൻ്റെ അളവ്. അതായത് സ്പാൻഡറിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 10 സ്പാൻഡർ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ കുറച്ച് സ്ക്രൂസ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു 8 സ്ക്രൂ എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്ക്രൂ തന്നെ എടുക്കട്ടെ, കാരണം ഇതാണ് നമുക്ക് ചുമരിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ ഫിഷർ, അതായത് ബുഷ്, അതും ഒരു 8 എണ്ണം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷർ എടുത്തിട്ടുണ്ട്. സാധാരണ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 8 ഇനി 8 ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് തുള ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മൾ എടുത്തിരിക്കുന്ന ആംഗ്ലർ പൈപ്പ്, അതായത് ഈ ഒരു പീസ് ഒരു 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതായത് 8 സെൻറ്റിമീറ്ററിൻ്റെ 4 കഷ്ണങ്ങൾ, 8 × 4 32 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ടർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ചെറിയ പീസുകൾ, അതായത് 8 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസുകൾ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു പൈപ്പിൽ ഒരു ഹോൾ ഇടണം. ഡ്രില്ലർ ഉപയോഗിച്ച് ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളൊരു ഹോൾ ഇട്ടു. ഇതിൻ്റെ 2 സൈഡിലും ഹോൾ ആവണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു പീസിലേക്ക് ഇത് ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആക്ഷനാണ് കിട്ടേണ്ടത്, അതായത് മുകളിലേക്കും പോകണം അതുപോലെ താഴേക്കും വരണം. അപ്പോൾ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ചുമരിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ചുമരിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഏകദേശം ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 1/4 സെൻറ്റിമീറ്റർ കുറച്ച് വിട്ടതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു ഹോൾ ഇടാം. ഡ്രില്ലർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഹോൾ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടിട്ടോ. ഒന്നിൽ മാത്രമല്ല, 2 എണ്ണത്തിലും അതേപോലെ തന്നെ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ക്വയർ പൈപ്പും ഇതും കൂടി കണക്ട് ചെയ്യാം. ഇത് രണ്ടും ജോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നെട്ടും ബോൾട്ടും ആണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 2 ഇഞ്ചിൻ്റെ ഒരു നെട്ടും ബോൾട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്ററിലായി ഈ ഒരു സ്ക്വയർ പൈപ്പ് വെക്കുക. അതിനുശേഷം നെട്ടും ബോൾട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തു. നല്ല ടൈറ്റായിട്ടൊന്ന് കണക്ട് ചെയ്യേണ്ട കേട്ടോ, നമ്മളൊരു ഫ്ലെക്സിബിളായ ഒരു രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ ഇത് 2 ഭാഗത്തേക്കും ആക്കുന്ന സമയത്ത് ഈ ഒരു കോർണറിൽ വരുന്ന ചെറിയൊരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് ചുമരിൽ തട്ടാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ റൗണ്ടാക്കി കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൽ 4 ഹോളിടാണ്, ചുമരിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഹോളിടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇത്രയും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത് ചുമരിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള 4 ഹോള്, അതായത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയർ പൈപ്പ് ഇതിലൂടെ ഒരു നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ഇതൊന്ന് അയച്ച് കാണിച്ചു തരാം കേട്ടോ, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തതെന്ന്. അപ്പോൾ നമ്മളിത് അയച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ ഈ ഒരു പീസിൽ ടോട്ടലിട്ടിരിക്കുന്ന ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഹോളാണ്. ഈ ഒരു 4 എണ്ണം ചുമരിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. അതിപ്പോൾ കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല, എങ്ങനെ ഹോൾ ഇട്ടാലും മതി. പക്ഷേ ഈ 2 ഹോളിന് കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മൾ 1 സ്ക്വയർ പൈപ്പിനും 1 സ്റ്റോപ്പറുമാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ പൈപ്പ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക.
അതിനുശേഷം നമ്മുടെ നട്ടും ബോൾട്ടും രണ്ടാമതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യൊന്നും വേണ്ട, ഒരു മീഡിയം ഇതിൽ ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് നമുക്കൊന്ന് കാണാം, ഇതിപ്പോൾ ഒരു ചുമരാന്ന് വിചാരിക്കുക, ചുമരിൽ ഫിറ്റ് ചെയ്താന്ന് വിചാരിക്കാം. അപ്പോൾ മുകളിലേക്ക് പോകും, അതുപോലെ നേരെയാവും, അതുപോലെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് അയലിൻ്റെ കയറ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ താഴേക്കും ഇത് പോരും, അതായത് ഇതിലേക്ക് വെയിറ്റ് വരുന്ന സമയത്ത് താഴേക്കും പോരും. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ രണ്ട് ഹോൾ ഇട്ടത്. ആ രണ്ട് ഹോളിലൂടെയും ഒരു നെട്ടും ബോൾട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പാവും, സ്റ്റോപ്പറായി മാറും. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിമേൽ ഒരു വർക്കും ഇല്ല കേട്ടോ, ഫുള്ള് കംപ്ലീറ്റ് ആയി. ഞാൻ ഒന്നും കൂടി പറയാം, കാരണം നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു വിചാരിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ രണ്ട് എൽ ക്ലാമ്പ് എടുത്തു, അതുപോലെ അതൊക്കെ അതിൽ ഫിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ രണ്ട് ഹോളും കൂടി ഇട്ട് കൊടുത്തു ഈ ഒരു സ്ക്വയർ പൈപ്പിൽ, അതായത് ഈ ഒരു ഹോളിലൂടെയാണ് നമ്മൾ കയർ ഇട്ട് കെട്ടുന്നത്. അതുപോലെ തന്നെ ഒന്നാമത്തെ നെട്ടും ബോൾട്ടെന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ പൈപ്പ് നിൽക്കാനും, രണ്ടാമത്തെ നെട്ടും ബോൾട്ടെന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ പൈപ്പ് താഴേക്ക് വരാതെ അവിടെ സ്റ്റോപ്പാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോപ്പറുമാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു പീസും കൂടി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർട്ടബിൾ അയലെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്താണ്, ഏകദേശം ഒരു 3.5 മീറ്റർ ഉണ്ട്. അപ്പം ആ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഫിറ്റ് ചെയ്യും, അത് ഒന്ന് ഫിറ്റ് ചെയ്യും, ഒരു ലെഗ് ഫിറ്റ് ചെയ്യും, അതുപോലെ ആ സൈഡിൽ ഒരു ലെഗ് ഫിറ്റ് ചെയ്യും. അപ്പം നമുക്കത് ഡ്രിൽ ചെയ്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരാൾക്ക് തുണി ഇടാൻ പറ്റുന്ന അത്രയും ഹൈറ്റിൽ കറക്റ്റായിട്ട് എന്താ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതൊന്ന് അളന്ന് നോക്കട്ടെ. ഏകദേശം ഒരു ഈ ലെവൽ, ഈ ഒരു ലെവലാണ്. അപ്പോൾ അത് എത്ര അളവുണ്ട് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രില്ല് ചെയ്യാണ് ചെയ്യുന്നത്. 4 മാർക്ക് ചെയ്യുക, അതിന് ശേഷം ഡ്രില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫിഷർ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ 8 ബിറ്റാട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ ഇനി നമുക്ക് സ്ക്രൂ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഒന്നാമത്തേത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ രണ്ടാമത്തതും നേരെ ഓപ്പോസിറ്റിൽ ഫിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 3 മീറ്റർ അപ്പുറത്താണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും നമുക്ക് താഴ്ന്ന അളവെടുത്ത് ആ ഒരു കറക്റ്റിൽ തന്നെ ഫിറ്റ് ചെയ്യാം. നേരത്തെ എടുത്തിരുന്നത് 2 മീറ്ററാണ്. അപ്പോൾ 2 മീറ്ററിൽ അളവെടുത്തു, അതിനുശേഷം കറക്റ്റ് മാർക്ക് ചെയ്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡ്രില്ല് ഉപയോഗിച്ച് അതിനുശേഷം ഇത് ഇതിലേക്ക് വെച്ച് കൊടുത്ത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു കയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, അതായത് ഈ ഒരു ഹോളിലൂടെ ഇതുപോലെ ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇതിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കട്ടെ ഇനി. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കയറിൻ്റെ ഒരറ്റം രണ്ടാമത്തെ ആ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഹോളിലൂടെ ഇട്ട് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ കൊണ്ടുവരികയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ എല്ലാ ഹോളിലൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു അയൽ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പോർട്ടബിൾ അയൽ എന്നൊക്കെ പറയാം, മടക്കി ഫോൾഡബിൾ എന്നൊക്കെ പറയാം, അതുപോലെ മടക്കി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മളെല്ലാവരും അയൽ കെട്ടുന്നത് ഇതുപോലെയാണ്. അപ്പം ഈ ഇതുപോലെ രണ്ട് കയറൊക്കെ കെട്ടി, പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ഈ ഒരു ഭാഗം പൊക്കി കഴിഞ്ഞാൽ, അതുപോലെ ഈ ഒരു സ്റ്റാൻഡും പൊക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു തടസ്സം ഉണ്ടാവില്ല. ആ ഒരു കയർ ഈ ഒരു നമ്മുടെ ഈ ഒരു ചുമരിൽ കറക്റ്റായിട്ട് ഫിക്സായി നിന്നോളും. ഇനി നമുക്ക് എപ്പോഴാണോ ഇതിൻ്റെ ആവശ്യം വരുന്നത്, ആ ഒരു സമയത്ത് മാത്രം താഴേക്കാക്കി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3.5 മീറ്റർ നീളത്തിൽ മാത്രമേ ഈ ഒരു അയൽ കെട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4, 5, 6 ഒക്കെ മീറ്റർ നീളത്തിലൊക്കെ കെട്ടാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയിൽ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കുറേ ലെങ്ത് ഉണ്ട് അയൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡ്രസ്സുകൾ ഇതിൽ ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കുക, അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു അയൽ മുകളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അതുപോലെ ഉണങ്ങി കഴിഞ്ഞാൽ ഇത് ഡ്രസ്സ് എടുക്കാതെ തന്നെ വേണമെങ്കിൽ മുകളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ്.
അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഈ ഒരു വലിയൊരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ അയൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, അതുപോലെ നമുക്ക് തന്നെ നടന്നു പോകുമ്പോൾ തന്നെ ചിലപ്പോൾ അശ്രദ്ധയിൽ നമ്മുടെ ദേഹത്തൊക്കെ പറ്റിപ്പോകും. ഇപ്പോൾ വീഡിയോയിൽ തുടക്കത്തിൽ കുറച്ച് ആക്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത്ര വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിലും അത് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്ന് തമ്മായിക്കൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കണ്ണിലൊക്കെ തട്ടി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാലും ഇത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സാധാരണ നമ്മുടെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കെട്ടിയാൽ. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ടബിൾ അയൽ, അതായത് നമ്മുടെ വീടിൻ്റെ ചുമരിൽ തന്നെ ഫിറ്റ് ചെയ്യുക, സാധാ അയലായിട്ട് തന്നെ ഉപയോഗിക്കുക, അതിനുശേഷം നമ്മളത് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു എന്താ ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോടുള്ള ഒരു ശല്യം വരില്ല, അത് നമ്മൾ ആ ചുമരിൽ കറക്റ്റായിട്ട് നിന്നോളും. അതുപോലെ നമ്മൾ സ്റ്റാൻഡൊക്കെ ഉപയോഗിക്കാറുണ്ട്, സ്റ്റാൻഡ് ആയാലും അത് നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ അതും കുറച്ച് സ്പേസൊക്കെ എടുത്ത് അവിടെ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടില്ല, അത് മാത്രമല്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.